ഫോർ ട്യൂണിംഗ് ഇൻ. അപ്പൊ ഞാനിന്ന് ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ തീയലാണ്. ഇത് മാത്രമല്ല, നമുക്ക് ചോറുണ്ണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മിക്സർ, വെജിറ്റബിൾ തീയലിന് ആവശ്യമായ സാധനങ്ങൾ, ഇത് വഴുതനങ്ങയാണ്, നീളത്തിനുള്ള വഴുതനങ്ങ, പച്ച കളറിൽ കിട്ടുന്നത്, അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ വഴുതനങ്ങ. ഇത് ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു, ആ പൊട്ടിച്ച ചെറുതായിരുന്നു, സോ രണ്ടെണ്ണം എടുത്തു, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇത് കുറച്ച് പടവലങ്ങ, അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാം. ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വേണ്ടത് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 15 ചെറിയ ഉള്ളി ഉണ്ട്. അത് ഞാൻ തൊലി കളഞ്ഞ് ചെറുതായി ഇതുപോലെ നുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തീയലിന് ആദ്യം കുറച്ച് സാധനങ്ങൾ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം, അതായത് മസാലയ്ക്ക് ആവശ്യമായ സാധനം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം തേങ്ങ വറുക്കാം. അപ്പൊ മസാലയ്ക്ക് ഞാനിവിടെ ആകെ 4 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഞാൻ മല്ലിപ്പൊടിയല്ല എടുക്കുന്നത്, മുഴുവൻ മല്ലിയാണ് എടുക്കുന്നത്. ഇനി ഇതൊന്നും കയ്യിലില്ല, പൊടി എടുക്കണം എന്നുള്ളത്, അത് എടുക്കാം. കുറച്ച് ഉലുവ, ഉലുവ മണി കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരിക്കലും കരിഞ്ഞു പോകരുത്, കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് നിറം മാറി, മല്ലിയുടെ നിറം ഒന്ന് മാറി വരും, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മുളക് ഞെട്ടോടുകൂടി തന്നെ വറുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അരിയെല്ലാം പുറത്ത് വരും. പ്രശ്നമൊന്നുമില്ല, എന്നാലും വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഞെട്ട് മരുന്നിറങ്ങി നല്ലത്. ഒന്ന് വീർത്ത് ഇതുപോലെ ഒന്ന് വീർത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരും. അപ്പോൾ നമ്മുടെ മുളക്, മല്ലി, ഉലുവ എല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി മാറ്റാം. ഇനി തേങ്ങ വറുക്കണം. അപ്പൊ ആ സെയിം കളറിലോട് തന്നെ ഞാൻ തേങ്ങ ആഡ് ചെയ്യാണ്. ഇതിപ്പോ അരമുറി തേങ്ങയാണ്. നമ്മുടെ തീയലിന് എപ്പോഴും തേങ്ങ കുറച്ച് കൂടുതൽ വേണം, അരമുറി മതി, അരമുറി തേങ്ങ. അപ്പൊ തേങ്ങ കുറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു കട്ടി ഉണ്ടാവില്ല. തീയൽ എപ്പോഴും കുറച്ച് കുറുകി കട്ടിയോടിരിക്കുന്ന കൂട്ടത്തില് ഇതുപോലെ ഒരു 4 ചെറിയ ഉള്ളി ഞാൻ ചെറിയ പീസാക്കി വന്നിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് രണ്ടായി മുറിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വറുത്തെടുക്കും. ഇപ്പൊ കറിവേപ്പില കൊണ്ടിട്ട് തേങ്ങ വറുക്കുമ്പോൾ നല്ല, നമ്മളത് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കാണും. ഇപ്പൊ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതായത് തേങ്ങ നല്ല റോസ്റ്റായി ഒരു ബ്രൗൺ കളർ ആവണം. ഇത് നമ്മുടെ തീയലിന് ആവശ്യമായ പുളി. ഞാനിപ്പോ ഇതുപോലെ ഒരു ഒരു ചെറിയ നെല്ലിക്ക് വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിട്ടേക്കുക. അപ്പൊ നമ്മുടെ തേങ്ങ ഇതുപോലെ ഇതുപോലെ റോസ്റ്റ് ആവണം കേട്ടോ, ഇതുപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം, നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഗ്യാസ്, അതായത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായം, കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഈ കടായി നല്ല ചൂടുണ്ട്. അപ്പൊ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ആയി കിട്ടും. അപ്പൊ ഇത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് മാറ്റണം, അതായത് ഈ അടുപ്പിന്ന് മാറ്റുക, അതുപോലെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം ഈ തേങ്ങ, ഇല്ലെങ്കിൽ ഇതിൽ കിടന്ന് കൂടുതൽ കരിയും. പിന്നെ നന്നായി തണുത്തതിന് ശേഷമാണ് ഇത് അരക്കേണ്ടത്. അപ്പൊ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം, അതായത് നമ്മളെ എടുത്ത പച്ചക്കറികളെല്ലാം ഒന്ന് സോൾട്ട് ചെടുക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ ആദ്യം ചെറിയ ഉള്ളി ഇറക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നടുകെ മുറിച്ച് വെച്ച ഒരു പച്ചമുളക്, ചെരിഞ്ഞു വെച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണിത്. ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതലായി വേണം എന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ആ തേങ്ങ വറുത്ത കൂട്ടത്തിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിനോട് ഉള്ളിൽ ചെറുതായൊന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഈ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ ചേർക്കാം. പൊട്ടറ്റോ, കാരറ്റ്, പടവലങ്ങ, അതുപോലെ തന്നെ നമ്മുടെ ബ്രിഞ്ചോൾ. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഇപ്പൊ ഏത് പച്ചക്കറി വേണം, ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിള്, അത് ചെയ്യാം. ഇതൊന്ന് നന്നായി കിടന്ന് വാടി ഒന്ന് വെന്ത് വരണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുകയാണ്. ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാം അരച്ചെടുക്കാം. ആദ്യം മുളക് ചേർക്കാം. മുളക് ജസ്റ്റ് ഞെട്ടൊന്ന് കളഞ്ഞിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് നേരത്തെ വറുത്ത് വെച്ച ബാക്കി മല്ലി, അതുപോലെ തന്നെ ഉലുവ, തേങ്ങ ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒന്നും അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യം ഇത് ചേർത്തിട്ട് പിന്നെ തേങ്ങ ചേർക്കാം. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുക്കുക. പൊടിച്ച് നന്നായിട്ട് അരച്ചു വരുമ്പോൾ അതിന്ന് തന്നെ ഒരു എണ്ണ ഇറങ്ങും. ഈ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങും. എണ്ണ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുക.
അപ്പൊ നമ്മുടെ പച്ചക്കറി എല്ലാം ഏതാണ്ട് ഒരു 75% കുക്ക് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് തീയലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തന്ന കുക്കായി വരണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച ആ പുളി, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തത്, 1 കപ്പ് വെള്ളം ചേർത്താണ് പിഴിഞ്ഞ് വെച്ചത്. അത് 250 ml. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായി തിളയ്ക്കണം. ഈ പുളി നന്നായി തിളച്ച് പുളിക്കൊരു പച്ചച്ചുവ വേണ്ടത് തിളച്ച പുളിയൊരു പച്ചച്ചുവ നന്നായി ഒന്ന് മാറണം. മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ച ആ തേങ്ങാക്കൂട്ട് അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ട്, അത് ചേർക്കാം. അപ്പോൾ നന്നായി തിളക്കട്ടെ, ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളി വെള്ളം കിളന്ന് തിളച്ച് പച്ചക്കറി എല്ലാം അതിൽ കിടന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഈ കോക്കനട്ട് പേസ്റ്റ്, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഞാനതിൽ മൊത്തം 1.5 ഗ്ലാസ് വെള്ളം, 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നന്നായി തിളച്ച് നമ്മൾ ചേർത്ത ആ അരപ്പ് എല്ലാം ഒന്ന് ഇതിനോട് യോജിച്ച്, പച്ചമണം ആടുന്നതൊന്നുമില്ല, നമ്മളെല്ലാം വറുത്ത സാധനം തന്നെയാണ്. എന്നാലും ആ അരപ്പിനൊരു ഒരു ചുവയുണ്ടാവും. അപ്പോൾ അത് നമ്മളിത് ചേർത്ത് തിളയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇതിനെ അടയ്ക്കുമ്പോൾ എപ്പോഴും ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അടയ്ക്കുക. അപ്പോൾ നമ്മുടെ തീയെല്ലാം തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയുടെ ഇടുകയാണ്. അതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുന്നുണ്ട്. അത് കൺസിസ്റ്റൻസി ഇപ്പം തീയെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല. അപ്പോൾ ഈ സമയത്ത് എല്ലാം ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇറക്കുകയാണ്. കുറച്ച് മതി, കുറച്ച് ശർക്കര, അത് ഓപ്ഷണലാണ്. വേണ്ടതുള്ളവർക്ക് അവോയ്ഡ് ചെയ്യും. നമ്മുടെ തീയലെല്ലാം ആയിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റേജിൽ കുറച്ച് കടുക് തളിച്ച് ഒഴിക്കുകയാണ്. ഞാൻ അതിന്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. കടുക് തളിക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മുടെ തീയലോട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വെജിറ്റബിൾ തീയൽ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും യൂസ് ചെയ്യാം. ഞാനതിൽ ലാസ്റ്റ് കടുക് തളിച്ച് ഒഴിച്ചതും വെളിച്ചെണ്ണയിലാണ്. ഒരു തനി നാടൻ കേരള ഡിഷ് തന്നെയാണ്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്.